ഹലോ എൻ്റെ മൈക്ക് ഫ്രണ്ട്സിലേക്ക് സ്വാഗതം. ഞാനേ ഞങ്ങളിന്ന് ഇവിടെ കണ്ടോ മദേഴ്സ് വെജിറ്റബിൾ പ്ലാസ എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ മേടിച്ച് നമുക്ക് അതിന് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്ത് ചെറിയ ഒരു വീഡിയോ എടുത്താൽ എന്തെന്ന് വിചാരിച്ചു. ഇത് എവിടെയാണെന്ന്, ഇത് ബേക്കറി ജംഗ്ഷനിലാണ് ഇതുള്ളത് കേട്ടോ. ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിലൊക്കെ വരാമല്ലോ. അവിടെ എന്തോന്ന് എഴുതിയിരിക്കുന്നു, അവിടെ എന്തോ എഴുതിയിരിക്കുന്നു, മദേഴ്സ് ലൈവ് ജി ബോൾസ്. അതൊക്കെ ഓരോ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതാണ് ഇത് നമ്മളുടെ ഈ സ്ഥലം. അതെ, ഇതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ഒരു വെജിറ്റബിൾ കഫേ ആയിരുന്നു കേട്ടോ. ഇന്നെന്തുകൊണ്ട് ഇതിനെ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ ഭയങ്കര സ്ഥലമാണ്, അതൊന്ന് കയറുക. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് കൂടെ ഇന്ന് തന്നെ ഒന്ന് നോക്കാം. അല്ലാത്ത ഒരു വ്യൂ ഉണ്ടോ ഇവിടെ, ഇത്രയും തള്ളാണ് കേട്ടോ, ഭയങ്കര ആള്. നമുക്കിപ്പോൾ ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് നോക്കിയാണ്. പക്ഷേ അവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഒക്കെ ആൾക്കാർ കഴിച്ചിരുന്നതിൻ്റെയൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടെ കണ്ട് കുറച്ചും കൂടെ വിശക്കട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ എടുത്തതിന് ശേഷമേ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ എടുക്കും കേട്ടോ. ഇപ്പോഴും കാണാം ഇതൊരു കൗണ്ടറിൽ. നമ്മളെനിക്കൊന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ, നേരത്തെ ടോക്കൺ. ടോക്കൺ എൻ്റെ മരുമോൾ അവിടെ നിന്ന് ടോക്കൺ എടുക്കുക കേട്ടോ. അതാണ് എൻ്റെ ഡോട്ടറിൻ്റെ, അപ്പോൾ കാണാൻ പറ്റും. ആൾക്കാർ വന്ന് തള്ളി കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ അതാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് ചെയറും ഉണ്ട് കേട്ടോ, ചെയറും ടേബിളും. പക്ഷേ ഒറ്റരണ്ണം ഒഴിഞ്ഞിട്ടില്ല. അങ്ങനെയിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ കൂടുതലായി. ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് സീറ്റ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒപ്പടമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഈ ടേബിളിൽ കണ്ടോ, ഇലയിച്ചിട്ടാണ് കേട്ടോ ഊന്ന് കഴിക്കുന്നത്. ഊന്ന് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാരും തോന്നുന്നത്. ഇപ്പോൾ ഉച്ച സമയമാണ്. ഇപ്പം 3 എത്രയാണ് മോളെ, 3:15 ആയി. ഇതുകൊണ്ട് ചോക്ലേറ്റ് ടൈം കണ്ടോ, 3:10. അപ്പം ഇപ്പം എല്ലാവരും ഊന്ന് കഴിക്കണം. ഊണിൻ്റെ ഇതാണ് ഞാൻ കാണിച്ചത്. എല്ലാ ടേബിളിലും പോയി കാണിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമുണ്ടാക്കിയാലോ എന്ന് ചേച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നോക്കാം. ഞാനിനി ഞങ്ങളുടെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് കഴിക്കാം കേട്ടോ. ഞങ്ങളുടെ ടേബിള് കേട്ടോ, അതാണ് ഞങ്ങളുടെ ടേബിളിവിടെ മദേഴ്സിലെ. അപ്പം എന്താണ്, ഞങ്ങൾക്ക് ഇതാണ്ട് വെള്ളം എല്ലാം കൊണ്ടിരിക്കുന്നത്. മീൽസാണ് കേട്ടോ, നമ്മളിവിടെ ചോറ് തിന്നാൻ പോകുന്നു. അപ്പം ഇലയൊക്കെ കൊണ്ടുവന്നിടുന്നു. അപ്പോൾ അതൊക്കെയാണ് കാണിക്കണ്ടേ. അപ്പം ഞാൻ അങ്ങോട്ട് തിരിക്കുന്നത് എൻ്റെ നോക്കുന്നതാണ്. അപ്പം മറ്റേ അനിയത്തി, പിന്നെ ഇത് അനിയത്തിയുടെ രണ്ട് മക്കളാണ്. ഇത് എൻ്റെ കുഞ്ഞുമോളാണ്, എൻ്റെ മകൻ്റെ മകളാണ്. എൻ്റെ മകൻ്റെ മകൻ, ഇതെൻ്റെ മകൻ. നമ്മളെല്ലാം ഇവിടെ മീൽസൊക്കെ കൊണ്ടുവന്നിട്ടും ഇപ്പോൾ നമ്മളിപ്പം തുടയ്ക്കാനൊക്കെ ഉള്ള ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നു. ഗ്രാൻഡായിട്ടാണ് കേട്ടോ, ഭയങ്കര ഗ്രാൻഡായിട്ടാണ്. എൻ്റെ കൊച്ചുമോളാണ് എനിക്ക് തുറച്ചായിരുന്നു കണ്ടോ. ആ സാരമില്ല, അവള് പൊട്ടിച്ചു നല്ലത്. അപ്പോൾ സാരമില്ല, നമുക്ക് അവിടെ അങ്ങനെ അടുത്ത് വയ്ക്കൂടെ ഇരിക്കട്ടെ. നമ്മളാണ്ട് ആദ്യം കൊണ്ടുവരുന്നത് ഈ സദ്യയാണ് കേട്ടോ. റേറ്റൊക്കെ ഗ്രാൻഡാണ് കേട്ടോ, റേറ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം വിളമ്പിയതിന് ശേഷം കാണാം കേട്ടോ. അത് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിതന്നെ. അത് പോയി ക്യാമറ അവിടെ അല്ലേ ഇരിക്കുന്നത്. അല്ലത് ഇവിടെ അല്ല, ഇവിടെ നമ്മൾ വിളമ്പുന്നേ കൂടെ കാണിക്കാൻ പറ്റും. അതിൻ്റെ ഇതിപ്പം പപ്പടവും ചിപ്സ്, മറ്റ് മുളക്, പഴം ഒക്കെ കൊണ്ട് വെച്ച് തൻ്റെ പോലെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, നാരങ്ങ, മാങ്ങ. ഭയങ്കര എക്സ്പേർട്ടുകളാണ് കേട്ടോ വിളമ്പുന്നത്. പച്ചടി, വേറെ എന്തോന്നൊക്കെ കുറേ കറികൾ ഉണ്ട്. വേറെ എന്തൊക്കെയാണ് കൊണ്ട് വയ്ക്കുന്നത്,
കല്യാണ സദ്യ പോലെ. എൻ്റെ മോന് കംപ്ലീറ്റ് വിളമ്പി കഴിഞ്ഞു കേട്ടോ, ചോറ് കേൾക്കാൻ. എൻ്റെ കുഞ്ഞു മോനെ അവനൊന്നും വിട്ടില്ല. നിനക്കൊന്നും വേണ്ടേ കറിയൊന്നും? കറിയൊന്നും വേണ്ട. ഇയാൾ ഈ പ്ലേറ്റുകാരൻ കറിയൊന്നും കഴിക്കാത്തവനാണ് കേട്ടോ. അവന് കൂടെ മാത്രം മതിയെന്ന്. എല്ലാം നമുക്ക് ഇനി ചോറൊന്നും വേണ്ട. ചോറൊക്കെ വിളമ്പാൻ പോകുന്നുണ്ട് ഇവിടെ. ഓരോ പ്ലേറ്റിൽ ഓരോ, അങ്ങനത്തെ രണ്ട് പ്ലേറ്റിൽ ചോറ് വിളമ്പി. ഇനി ഞങ്ങളുടെ പ്ലേറ്റിൽ വിളമ്പണം. തോരൻ വെച്ചു, അവിയൽ വെച്ചു. ഇവിടെ തോരൻ വെച്ചില്ല, തോരൻ വെച്ചില്ല. ബീറ്റ്റൂട്ട് തോരൻ. ഇത് എവിടെ കോഫി ഹൗസിൽ ചെന്നാലും ബീറ്റ്റൂട്ട് തോരനാണ്. ബീറ്റ്റൂട്ട് സുലഭമായിട്ട് എവിടെയും കിട്ടുമെന്നാണ് തോന്നുന്നത്. അതാണ് ഉണ്ടോ? എൻ്റെ അല്ലേ ഉണ്ടോ? ഇവിടെ ചോറും കൂടെ ഇടണം. ഇവിടെ ചോറിടാൻ പോകുന്നു. ചോറും ഇട്ടും. ഇനി നമുക്ക് ഇനി കഴിച്ചൊക്കെ കഴിഞ്ഞ് കണ്ടാൽ മതിയോ? ഇവൻ എൻ്റെ ചോറിൻ്റെ അനിയത്തിയുടെ മോനായിട്ട് അവൻ അവനെ എടുത്തില്ലെന്ന് പറഞ്ഞ അവന് വിഷമം. അവളും ഉണ്ട്, അതിൻ്റെ ഒരു മോളും ഒരു മോനുമാണ്. അവരെ എടുത്തില്ലെന്ന് വേണ്ട. ഇനി നമുക്ക് ഇനി ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ എടുക്കാമേ. പായസമൊക്കെ വരുമ്പോൾ എടുക്കാം. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. പായസം വിളമ്പാൻ തുടങ്ങി കേട്ടോ നമുക്ക്. അത് ഇഷ്ടമുള്ള പോലെയാണ് കേട്ടോ എല്ലാവർക്കും പായസം. എന്തുകൊണ്ട് സേമിയ ഉണ്ട്, കടല പായസം ഉണ്ട്, വേണ്ടേ അടപ്പായസം ഉണ്ട്. വേണ്ട, ഞാൻ അടപ്പായസം കുടിക്കാൻ പോകുന്നു. കുറേ സമയം എടുക്കും കേട്ടോ. നല്ല സാധനങ്ങളല്ലേ മോള്. പഴമൊന്ന് പൊടിക്ക് പൈസ. നമ്മൾ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കൂടെ പഴമൊക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ഇരിക്കുന്നുണ്ടേ. മോളുടെ അടുത്ത് പഴം എടുക്കാൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് നോക്കട്ടെ. സദ്യ കഴിക്കണം ഇനി കണ്ടില്ലെന്ന് വേണ്ട. ഞങ്ങൾ നാലും നാല് എട്ട് പേരാണ് ഉള്ളത് കേട്ടോ. നാലും നാല് എട്ട് പേര് മതി. കൊണ്ടുപോകാം. മോള് പഴം പൊളിച്ച് തന്നപ്പം പിന്നെ പഴത്തിൽ വെച്ചിട്ട് തിന്നുന്ന കണ്ട് കൊതി വരരുത് കേട്ടോ. എന്നിട്ട് കൊതി വന്നിട്ട് അയ്യോ ഇപ്പം തന്നെ പായസം കുടിക്കണമെന്ന് തോന്നരുത് കേട്ടോ. ഞാൻ ചിലപ്പം ലഞ്ചും ഇതുമൊക്കെ ഞാൻ കാണിക്കുമല്ലോ. രണ്ടാമത് കടല പായസം. ഇനി ഇത് കഴിഞ്ഞാണ് കടല പായസം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ അതും കാണിക്കാം. പായസം കുടിക്കുന്നുണ്ട് കൊതിവിടരുത് കേട്ടോ. ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. ഇവിടെ കൊള്ളണം. നല്ല ബിസിയാണ് ഭയങ്കര. ഇപ്പം എന്താ കുറച്ച് ആളോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഒരു രണ്ടേ മുക്കാൽ മണിക്കൊക്കെ ഭയങ്കര ആളായിരുന്നു. അതെന്താ? ആ പുളിശ്ശേരി. ഇപ്പം കുറച്ച് മറ്റേ കറുത്ത പായസം ഉണ്ടോ? കടല പായസം അതെടുക്കുക. സ്വല്പം ഇവിടെ ഒഴിക്കുക. കാണിക്കാൻ വേണ്ടിയാണ്. സ്വല്പം ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിക്കേ. ഞാൻ കടല പായസം ഒഴി തുള്ളി ഒഴിക്കി കിട്ടി. കടല പായസം എവിടെയാ? പപ്പടം എടുത്തവനോട്. പപ്പടം അങ്ങ് എടുത്തു കൊടുത്ത്. പപ്പടം എടുത്തു കൊടുത്ത്. അത് സാരമില്ല. ഞാൻ തന്നെ ഇനി കടല പായസം കൊണ്ടുവന്ന് അതിനെല്ലാം കാണിക്കണ്ടേ. കൊതിപ്പിടിപ്പിക്കാനല്ലേ. ഇനി സേമിയ പായസവും ബോളിയും ഉണ്ട് കേട്ടോ. ഇതും കൂടെ ഇതിനകത്ത് തന്നെ ഇട്ട് കാണിക്കാം. എന്നിട്ട് എല്ലാം കൂടെ അച്ഛനും എല്ലാം കൂടെ വാരി വലിച്ച് തന്നെ. സേമിയ പായസം ഉണ്ടോ? ഉണ്ടോ? കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് അല്ല വേണ്ട. സേമിയ കഴിക്കാം. ബോളി വേണം. സേമിയ കഴിച്ചിട്ടല്ലേ. ബോളി വെച്ചിട്ടില്ല. സേമിയ ഇല്ല മനെ ഒന്ന് അല്ലേ. ബോളി വെച്ചു. ഇനി അതിൻ്റെ കുറച്ച് 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 വേണ്ടി കിട്ടി. കുറച്ച് ആ മതി മതി. ഇതെല്ലാം കൂടെ ഇനി നിങ്ങൾ കണ്ട് പൊതി വെട്ടിട്ട് വേണം ഇനി നിങ്ങൾ വന്ന് ഇവിടെ കഴിക്കാൻ. അതിന് വേണ്ടിയാണ് കേട്ടോ. സേമിയ പറഞ്ഞ് നോക്കട്ട്. കൊള്ളാം വന്ന് നോട്ട്. കുഴപ്പമില്ല. കൊള്ളാം. ഞാനിത് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇത്
ഇതെല്ലാം കൂടെ ഞാൻ വൺ ബൈ വൺ കഴിക്കുന്ന ഞാനാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുമിച്ച് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഈ ഇടയിൽ ഇതൊക്കെ കിടക്കുന്ന കണ്ടിട്ട്. എല്ലാവരും ഏകദേശം എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാവരും കഴിച്ച് ഗവി കഴിച്ച്, ഗവി കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്ന അച്ഛൻ, ഗവി കഴിച്ചില്ലേന്ന്. ദൈനിതാൻ്റെ പുളിശ്ശേരി ഏകദേശം മോരിത്രയും കൊണ്ട് വെച്ചിരിക്കുക. ഇത് ഈ പായസം കഴിച്ച് മത്ത് പിടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കല്യാണത്തിന് അതുപോലെ തന്നെ കൈ അവിടെ നിന്ന് പായസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. ഇതിവിടെ തന്നെ മദേഴ്സ്, ഇതൊന്ന് മദേഴ്സ് പ്ലാസ് അത് ഞാൻ മുമ്പശം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ വയസ്സായവരല്ലേ. അപ്പം കുറച്ചൊക്കെ മറന്നു പോകും. അവൻ വെള്ളവും കുടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ, ഇനി എത്ര ആണ് പഠിക്കുന്നത്? അവൻ സെവൻത്തിലാണ് പഠിക്കുന്നത് കേട്ടോ. അവൻ എല്ലാം ഫിനിഷാക്കി, അവൻ്റെ കറികളൊക്കെ ഇരിക്കുന്നു. അവളെത്ര പഠിക്കുന്നത്? അവളഞ്ചിലും. അപ്പോൾ ശരി, മതി. ക്ലീനപ്പ് ആക്കി അതോടെ ക്ലീൻ.